My tribe, welcome to my channel. A drop of change. Appo innathe video la nammal discuss cheynathu flipped classrooms ne kurichana. Nammal nerthe paranja blended learning inde oru example aanu flipped classroom ennu parayunnathu. Adinu munbayi iduvare ningal ende channel subscribe cheyittillengil udan thanne subscribe cheya. Thodarnulla notification aayi bell button click cheya. Ee video contentukal ningalku upayogapradamayi thonnunnuvengil ഇത് നിങ്ങൾ മാക്സിമം ബി എഡ് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം? അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഇസ് എ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി ദറ്റ് റിവൈസസ് ദ ട്രഡീഷണൽ ലേണിംഗ് എൻവിയോൺമെൻറ്റ് ബൈ ഡെലിവറിങ് ഇൻസ്ട്രക്ഷണൽ കോണ്ടൻറ്റ് ഔട്ട്സൈഡ് ഓഫ് ദ ക്ലാസ് റൂം. ഇറ്റ് മൂവ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊജക്ട്സ്, അസൈൻമെൻറ്റ്സ്, ഹോം വർക്ക് എക്സെട്ര ഇൻ ടു ദ ക്ലാസ്സസ്. അപ്പോൾ ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആദ്യത്തെ ഒരു ഡെഫിനേഷനിൽ പറയുമ്പം ഇതൊരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ്, പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂംസിൽ നിന്നെല്ലാം വളരെ മാറി തിരിഞ്ഞ് ട്രഡീഷണൽ കോണ്ടൻറ്റ് ആയിട്ടുള്ള, അതായത് ടീച്ചേഴ്സ് പറയുന്നു കുട്ടികൾ എഴുതിയെടുക്കുന്നു എന്നുള്ള ആ ഒരു രീതി മാറി ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കി ഇവിടെ ഫ്ലിപ്ഡ് ക്ലാസ് റൂംസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ട് കുട്ടികളോട് ഏതെങ്കിലും ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ വായിച്ചിട്ട് വരാൻ പറയും, എന്നിട്ട് ഓൺലൈനായിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് കൊടുക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് എന്താണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന ആ കോണ്ടൻറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതിനുശേഷം ബാക്കി അവരുടെ ലേണിംഗ് ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് പ്രോജക്റ്റിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും അസൈൻമെൻറ്റ്സിലൂടെയും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു പഠന രീതിയാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വാക്കുകളുണ്ടല്ലോ, ഫ്ലിപ്പ് എന്ന് പറയുന്ന വാക്കിനകത്ത് ഒരു 4 ലെറ്റേഴ്സ് ഒളിഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഫ്ലിപ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എഫ് ഉണ്ട്. എഫിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ എൻവിയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവിയോൺമെൻറ്റ് എന്നുള്ളതാണ്. നമുക്ക് തന്നെ ചൂസ് ചെയ്യാം എവിടെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളത്, വെൻ ആൻഡ് വെയർ നമുക്ക് ഡിസൈഡ് ചെയ്യാം, ശരിയല്ലേ? പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുന്നത് ലേണിംഗ് കൾച്ചർ, അതാണ് എൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇടയിലുള്ള ഐ എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ കോണ്ടൻ്റ് ആണ്. ഇനി അതിലുള്ള എഫ് എന്താണെന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ എഡ്യൂക്കേറ്റർ എന്നാണ് മീനിങ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവിയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാം ഏത് എൻവിയോൺമെൻറ്റിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ, ആക്ടിവിറ്റീസ്, പ്രൊജക്ട്സ്, അസൈൻമെൻറ്റ്സ്, അത് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുമ്പം എവിടെ വേണമെങ്കിലും കുട്ടികൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ലിസൺ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ലേണിംഗ് കൾച്ചറിലെ വ്യത്യാസമുണ്ട്. ഒരു ഫ്ലിപ്ഡ് മോഡലാണ് കുട്ടികൾക്ക് ആ ഒരു കാര്യം തിരിച്ചു കിട്ടുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് നോളജ് കുട്ടിക്ക് കിട്ടും. ട്രഡീഷണൽ കൾച്ചർ പോലെയല്ല ഇത്, ഒരു ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇതിനകത്ത് കുട്ടികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നോളജ് അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ലേണിംഗ് കൾച്ചർ ഇവിടെ മാറുകയാണ്. മറ്റത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ അതുപോലെ അനുസരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, അവർ തന്നെ ആക്ടിവിറ്റീസിലൂടെയും വേറെ കാര്യങ്ങളിലൂടെ അവർ തന്നെ ഒരു നോളജിനെ ബിൽറ്റ് ചെയ്തെടുക്കുന്ന അവസ്ഥയാണ്. അതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഇൻറ്റൻഷണൽ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു കാര്യം, ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ ഡിറ്റർമിൻ ചെയ്യാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റൻഷണൽ കോണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ്സിനെ മാക്സിമൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ലേണർ സെൻറ്റേർഡ് ആണ്, ആക്ടിവിറ്റി സെൻറ്റേർഡ് ആണ്. അപ്പോൾ ഇൻറ്റൻഷണൽ കോണ്ടൻറ്റ് ആണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂമിന് ആവശ്യമായിട്ടുള്ളത്. ടീച്ചേഴ്സിനെ തീരുമാനിക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, മെറ്റീരിയൽസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ടീച്ചേഴ്സ് ഇൻറ്റൻഷണൽ കോണ്ടൻറ്റ് ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കും, ഏതൊക്കെ ഏരിയാസ് ആണെന്നുള്ളത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. പക്ഷേ അത് വെച്ച് പഠിക്കുന്നത് ഇവിടെ കൂടുതലും കുട്ടികളാണ്, ആക്ടിവിറ്റീസിലൂടെ അസൈൻമെൻറ്റ്സിലൂടെ. പിന്നെ പറയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററിന് മാത്രമേ ഈ ഒരു കാര്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ടെക്നിക്കൽ നോളജ് നല്ലതുപോലെ വേണം. പിന്നെ അതുമാത്രമല്ല, ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേറ്ററിന് മാത്രമേ ഈ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റൂ. നമുക്കറിയാം ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ തിരിച്ച് വിചാരിക്കും, പക്ഷേ ഒരു ടീച്ചറിന് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ക്ലാസ്സസ് പെർഫോം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ ഫോറംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നല്ലോണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് ആ രീതിയിൽ സ്കിൽസ് വേണം. അപ്പോൾ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേറ്റർ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി ഫ്ലിപ്ഡ് ക്ലാസ് റൂംസിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ലേണിങ്ങിൻ്റെ ഓണർഷിപ്പ് കൂടുതലും കുട്ടികൾക്കാണ്, അതായത് ലേണർ സെൻറ്റേർഡ് ആണ്. പിന്നെ പറയാൻ പറ്റുന്നത് ലേണർ സെൻറ്റേർഡ് ആണ്. പിന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. ലേണർ ഒറ്റയ്ക്കല്ലല്ലോ ഇവിടെ പഠിക്കുന്നത്, ഗ്രൂപ്പ് വർക്കും അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റ് പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള സജഷൻസ് കിട്ടും, അവരുടെ ഐഡിയാസ് കിട്ടും, എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്.
പിന്നെ ലെസൺസ് ആവട്ടെ കോണ്ടൻറ് ആവട്ടെ രണ്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും ഏത് സ്ഥലം, ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലീവ് എടുക്കേണ്ട ഒരു കാര്യം വരില്ല. അപ്പോൾ നമ്മളെവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതേസമയം ഓഫ്ലൈൻ ക്ലാസ്സാണെങ്കിൽ നമ്മളെവിടെയാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇതങ്ങനെ ഇല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് വി ക്യാൻ അറ്റൻഡ് ദ ക്ലാസ്സസ് ആൻഡ് സോ ഓൺ. പിന്നെ കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. നമുക്ക് കോണ്ടൻറ്റ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സഹായകമാകുന്നു. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇതൊരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം കുട്ടികൾ ഒരു സ്ഥലത്തും ടീച്ചർ ഓരോ സ്ഥലത്തും, അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ. അപ്പോൾ ഒരു ഡിജിറ്റൽ ഡിവൈഡുണ്ട് ഒരു ടീച്ചറിനും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ കൂടുതലും ട്രസ്റ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഇതിന് രണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ട്. കുട്ടികൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് എടുക്കേണ്ട ഒരു രീതിയാണ്. പിന്നെ ഇങ്ങനൊരു ക്ലാസ്സസ് ആണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂംസിനേക്കാളും കൂടുതലും ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് PPT റെഡിയാക്കണം, അല്ലെങ്കിൽ ആ ലേണിംഗ് റിസോഴ്സസ് റെഡിയാക്കണം. അപ്പോൾ കുറച്ചുകൂടി പ്രിപ്പറേഷൻ ടീച്ചേഴ്സിന് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. എക്സ്ട്രാ വർക്കാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഓൺലൈൻ എന്ന് പറയുന്ന ഓഫ്ലൈനേക്കാളും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, കൂടുതൽ സമയവും സ്റ്റുഡൻസ് സ്ക്രീനിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെതായ വിഷമതകൾ അവർക്കുണ്ട്. അവർക്ക് കണ്ണുവേദന വരാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഹെൽത്ത് ഹസാർഡ്സിൻ്റെ കുറേ പോയിൻറ്സ് ഇല്ലേ, ബാക്ക് ബോൺ പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. 4 pillars എല്ലാം സജസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലെൻഡഡ് ലേണിങ്ങിലൂടെ, ബ്ലെൻഡഡ് ലേണിങ്ങിൽ പറഞ്ഞതുപോലെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളോട് ഓഫ്ലൈനായിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വായിച്ചിട്ട് വരാൻ പറയും. അതിനുശേഷം ഓൺലൈനായിട്ട് ഇവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കും. മനസ്സിലായോ? ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറി അവരോട് വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഈ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, പ്രൊജക്ട്, അസൈൻമെൻറ്റ്സ് എല്ലാം ഓൺലൈനായിട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. അവർ പഠിക്കുന്നത് ഓഫ്ലൈനായിട്ടാണ്, എന്നിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്ലെൻഡഡ് ലേണിംഗ് കണക്ക് തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റഡീസിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെ ഉദാഹരണമാണ് ഫ്ലിപ്ഡ് ലേണിംഗ്. നമുക്ക് ഇങ്ങനെയും പറയാം, എല്ലാ ഫ്ലിപ്ഡ് ലേണിങ്ങും ബ്ലെൻഡഡ് ലേണിംഗ് അല്ല, പക്ഷേ ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെ ഉദാഹരണമാണ് ഫ്ലിപ്ഡ് ലേണിംഗ്. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഫ്ലിപ്ഡ് ലേണിങ്ങും ബ്ലെൻഡഡ് ലേണിംഗ് ഒന്നല്ല, പക്ഷേ ബ്ലെൻഡഡ് ലേണിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ് ഫ്ലിപ്ഡ് ലേണിംഗ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.